ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഹാത്തി പാർക്കാണ്, ലക്നോ അംബേദ്കർ പാർക്ക് എന്ന് പറയും. ഹാത്തി പാർക്ക് എന്ന് മറ്റൊരു പേരാണ്. ലക്നോ ഉത്തർപ്രദേശിന് മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീമതി മായാവതിജിയുടെ കാലഘട്ടത്തിലാണ് ഈ പാർക്ക് 2008 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഏറെ വിവാദവും അതുപോലെ തന്നെ ഏറെ പ്രസിദ്ധവുമായിട്ടുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ നമ്മൾ ബില്ലിംഗ് ടിക്കറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഞാനെന്തായാലും കൂടെ പറഞ്ഞിരുന്നായിരിക്കും. ഹാത്തി പാർക്കിന് മഹത്വങ്ങളുമായിട്ട് എൻ്റെ കൂടെ തന്നെ എല്ലാവരും. ഇപ്പോൾ ടിക്കറ്റ് എടുത്തു, നമ്മൾ ഇതിൻ്റെ പാർക്കിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വളരെ പ്രകൃതി മനോഹരമായിട്ട് മാർബിൾ കൊണ്ടാണ് ഈ ഒരു പാർക്കിൻ്റെ സൃഷ്ടിട്ടോ. അതൊക്കെ ഒന്ന് കാണുക എല്ലാവരും. ഇത്രയും മഹത്തായ ഒരു സൃഷ്ടിയാണ്. അതുപോലെ ഇതിന് വേറെ തട്ടും കൂടി ഉണ്ട്, അതിന് മുകളിലേക്കും നോക്കാം. ഇതുപോലെയുള്ള ഒട്ടനവധി ശില്പങ്ങൾ, ശില്പചാരുതകൾ ഈ പാർക്കിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഏകദേശം 90s തുടങ്ങിയിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഇതിൻ്റെ. അപ്പോൾ 2008 ഇങ്ങനെയാണ് ഇത് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ ചുറ്റിലും മാർബിൾ കൊണ്ടുള്ള ഓരോ ആഡംബര രീതിയിലുള്ള അലങ്കാര രീതിയിലുള്ള ായിട്ട് എന്താ പറയുക, ലവേഴ്സും കുറച്ച് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കും. നമ്മൾ എൻട്രി, പ്രധാനപ്പെട്ട എൻട്രിയിലേക്കാണ് പോകുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ VVIP ലോഞ്ച് എന്ന് കൂട്ടുണ്ട് ഇവിടെ. അപ്പോൾ പൊതുവേ ചൂടുകാലമാണ്. അപ്പം അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് ആളുകൾ പൊതുവേ കുറവാണ്. സായാഹ്ന സമയമായിട്ടുള്ള ഒരു 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പാർക്ക് കാണാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാർക്കാണ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. കാര്യം ഇത് നമ്മുടെ ബാഹുബലി അടക്കമുള്ള നിരവധി ബോളിവുഡ് തെന്നിന്ത്യൻ സിനിമകളിലൊക്കെ വേദിയായിട്ടുള്ള ഒരു പാർക്കാണ്. അപ്പോൾ ഒരുപാട് സവിശേഷതകൾ ഈ പാർക്കിലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഈ പാർക്കിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിക്കോട്ടോ. എന്തായാലും എൻ്റെ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ, ഈ ഒരു ഉദ്യമം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ മുന്നോട്ട് വരാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തായി പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക് ചക്രം വെച്ചിങ്ങാണ്ടുള്ളൊരു വലിയ ഒരു സ്തൂപം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ ജസ്റ്റ് പോയി നോക്കുകയാണ്. ഒരുപാട് ശില്പ മനോഹര മാർബിളിൽ വെണ്ണക്കല്ലുകളിലൊക്കെ കൊത്തി തീർത്ത ആ ഒരു ശില്പചാരുത കാണാൻ വളരെ ഒരു പ്രകൃതി അനുഗ്രഹിച്ചൊരു ശില്പം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പം കണ്ടു നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ കൽമണ്ഡപം പോലെ മാർബിൾ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ചുമതല മാർബിളുകളാണ്. അതുപോലെ തന്നെ ഈ തറയെ കണ്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, പല തരത്തിലുള്ള മാർബിൾ ഗ്രാനൈറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരുപാട്
പേരുടെ ഒരു അധ്വാനം അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പാട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ബാഹുബലി എന്ന ആ ഒരു പ്രസിദ്ധമായ സിനിമയ്ക്ക് ഒരുപാട് ലൊക്കേഷൻ ഈ ഒരു പാർക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അതിലെ ആ ഒരു കൊട്ടാരം, അതുപോലെ തന്നെ സിംഹാസനം തുടങ്ങിയിട്ടുള്ള മഹിർമതി കൊട്ടാരം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു പാർക്കിൻ്റെ സവിശേഷമായിട്ട് വന്നാണ്. അതുകൊണ്ട് ഈ ഒരു പാർക്കിനെ നമ്മൾ എല്ലാവരും കാണേണ്ട അറിയേണ്ട ഒന്നാണ്. ഒരുപാട് വിവാദങ്ങൾക്കും ഈ ഒരു പാർക്ക് തീ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ ഈ ഒരു ശില്പചാരു തൊട്ടറിഞ്ഞ നമ്മുടെ ഹാത്തി പാർക്ക് അംബേദ്കർ പാർക്കിൽ ആണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രയാണം ഇങ്ങനെ പ്രയാണം അപ്പോൾ ഹാത്തി പാർക്കിൻ്റെ വ്യത്യസ്തമായ ഉൾക്കാഴ്ചകളുമായിട്ടാണ് നമ്മളടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ശില്പം ചാരുതകളും അതുപോലെ തന്നെ ഈ ആനയുടെ ശില്പവും ഹാത്തി എന്ന് അതായത് അംബേദ്കർ എന്ന നമ്മുടെ ഭരണഘടനാ ശില്പിയുടെ പേരിലുള്ള ഒരു ഉദ്യാന പാർക്കാണ്. ഒരുപാട് സ്മാരകങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പാർക്കാണ്. ഏറെ വിവാദങ്ങൾ വന്നിട്ടുണ്ട്. വിവാദങ്ങൾ ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. ഇലക്ഷൻ സമയത്താണ് 2008 നിയമസഭ ഇലക്ഷൻ, യുപിയിലെ നിയമസഭ ഇലക്ഷൻ സമയത്ത്, അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷൻ നടക്കാനിരുന്ന 2009 സമയത്തൊക്കെയാണ് ഈ ഒരു പാർക്ക് വിവാദങ്ങളിൽ ഇടപെട്ടു. അപ്പോൾ വിവാദങ്ങളിൽ എന്നും ഒരുപാട് തിരി കൊളുത്താൻ മായാവതി എന്ന മുഖ്യമന്ത്രി യു പി ഭരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിവാദപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗം തന്നെ ആണ് ഈ ഒരു കാര്യം കൂടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ. സമയം 3 മണി കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മായാവതി പാർക്കിൻ്റെ അല്ലെങ്കിൽ അംബേദ്കർ പാർക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ശ്രീ നാരായണ ഗുരു അടക്കം നവോത്ഥാനം നായകരായിട്ടുള്ള ദളിത് ന്യൂനപക്ഷ ആളുകൾക്ക് പ്രിയരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അതുപോലെ നമ്മുടെ ബി ആർ അംബേദ്കർ ഭരണഘടനാ ശില്പിയാണ്, അദ്ദേഹത്തെ ഒരുപാട് ആളുകളുടെ ശില്പചാരുത ശില്പങ്ങൾ കൊത്തിയെടുത്ത മാർബിളിലുള്ള ശില്പങ്ങളാണ് ഈ ഒരു സ്തൂപത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകളാണ് ഇതിലൊന്ന് ഉണ്ടറിയണം. അപ്പോൾ എന്തായാലും വാക്ക്. അപ്പോൾ ഇതാ നമ്മൾ അംബേദ്കർ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് ഡയറക്റ്റ് സ്റ്റെപ്പുകൾ പടിപടിയായി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും കൗതുകം ഉണർത്തും ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കുകയാണ്. ഇപ്പോൾ യു പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ ബി ജെ പി സർക്കാർ, അതായത് യോഗി ആദിത്യനാഥ്, ഈ ഒരു പാർക്കിനോട് അത്ര താല്പര്യം കാണിക്കുന്നില്ല. കാരണം ഇതൊക്കെ തന്നെയാണ്, ഈ പാർക്കിൽ മായാവതി എന്ന ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ ശില്പം കൊത്തിപ്പണിയിട്ടുണ്ട് 2 സ്ഥലങ്ങളിലേക്കും. ഇതും ഈ 2 ഭാഗങ്ങളുണ്ടല്ലോ, ഈ 2 ഭാഗത്തും മായാവതിയുടെ ശില്പമാണ് അവർ കൊത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പല രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കും കാരണം. അപ്പോൾ ഞാൻ സ്വയം ദളിത് നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മായാവതി നടത്തുന്ന പല ശ്രമങ്ങളും ഇലക്ഷനിലേക്ക് എട്ടും നിലയിൽ പൊട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഉൾക്കാഴ്ചകളുമായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിലൊരാളായിട്ടുള്ള ശ്രീനാരായണ ഗുരുജി, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിൽ അദ്ദേഹം സംഭാവന നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിടെ ആ ഒരു കാര്യങ്ങൾ തട്ടാം, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇന്ത്യയിലും ഒരു ഭാഗത്ത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയിൽ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
നമ്മ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നായകരായിട്ടുള്ള ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആചാര്യമായിട്ടുള്ള ആളുകൾ, സവിശേഷതകൾ, അതുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗുരു ഗ്യാസി ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ നവോത്ഥാന നായകനാണ്, അദ്ദേഹത്തിൻ്റെ സ്തൂപമാണിത്. അപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് പേരുടെ സ്തൂപങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചാരുതകളൊക്കെയായിട്ടാണ് ഈ ഒരു ഭാരതത്തിൻ്റെ മുകളിലെ കാഴ്ചകളാണിത്. ഇതുപോലെ വ്യത്യസ്ത കൗതുകം ഉണർത്തുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അടുത്ത ഈ ഒരു സ്തൂപം നമ്മൾ വന്നാൽ നേരിട്ട് കാണുന്ന, എൻട്രിയിൽ നേരിട്ട് കാണുന്ന ആ ഒരു സ്തൂപമാണ്. ആരാണ് ഇതെന്ന് നമുക്കൊരിക്കൽ നോക്കാം. സാന്ത് രവിദാസ് എന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇംഗ്ലീഷുണ്ട്, ഹിന്ദി ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, രാജാര്യനാണ്. സാന്ത് കബീർ, അതായത് ഹിന്ദിയിലെ വിശിഷ്ടമായിട്ടുള്ള ഒരു കവിയാണ് സാന്ത് കബീർ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ. അപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹിന്ദിയിൽ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിതകാലം, ചരിത്രം ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കബീർദാസ്, സൂർദാസ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീബുദ്ധൻ, ലോർഡ് ഗൗതം ബുദ്ധ, അതായത് ശ്രീബുദ്ധൻ്റെ ആ ഒരു സവിശേഷമായിട്ടുള്ള രൂപം അത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രതിഷ്ഠകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൗതുകം ഉണർത്തുന്ന കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകൾ കഴിഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ എന്താ പറയുക, മാർബിൾ കൊണ്ട് തീർത്ത ഈ ഒരു ശില്പചാരുത, അല്ലേ, നമുക്കൊരിക്കലും വിസ്മരിക്കുന്ന ഒന്നാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു നിർമ്മാണം നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, കേരളത്തിലൊന്നും കാണാൻ സാധിക്കില്ല. ഒരു കൂട്ടം ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. പുറത്ത് ഭയങ്കര വെയിലാണ്, നേരത്തെ പറഞ്ഞു, മഴക്കാറും വെയിലെല്ലാം കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചകളിൽ, ഇത് നമ്മുടെ ഭരണഘടനാ ശില്പി പി ആർ അംബേദ്കർ, അവരുടെ ആ ഒരു ജീവിത ശൈലി, അതുപോലെ തന്നെ അവരുടെ ശില്പം, അങ്ങനെ ഈ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അംബേദ്കർജിയുടെ ആ ഒരു വിശിഷ്ടമായിട്ടുള്ള പ്രതിമ അനാവരണം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കണ്ടു നോക്കുക. അവിടെ ഇവിടെയായിട്ട് ഒരുപാട് ആൾക്കാർ, അല്ലേ, ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് സൈഡിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കുറേ ആളുകൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് ലോർഡ് ബിർസ മുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശേഷപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിമയുണ്ട്, കണ്ടുനോക്കാം ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക്. ഇത് നമ്മുടെ ഛത്രപതി ശിവജി, മുംബൈ ആകെ ഇളക്കി മറിച്ച ആ ഒരു ശിവജി മഹാരാജിനെ അറിയാത്ത ഒരാളുള്ളത്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശിഷ്ടമായിട്ടുള്ള പ്രതിമയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. ഇത് ബഹുജൻ സമാജ്വാദി പാർട്ടി എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടാവും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ പൂർവ്വ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള കാശിറാം എന്ന വ്യക്തിയാണ്, ദളിത് നേതാവ് കൂടിയിട്ടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകൾ കണ്ടു. നമുക്ക് വേഗം ഇവിടുന്ന് പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് എല്ലാ കാര്യങ്ങളും കാണണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ വഴി തിരഞ്ഞെടുത്ത് പിന്നെ അമ്പുറത്തേക്ക് കൂടെ വരുമ്പോൾ അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അംബേദ്കർ പാർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നാമ്പുറത്തുള്ള വഴിയിലൂടെ വേറെ സ്ഥലത്തേക്ക്, ഈ പാർക്കിൻ്റെ തന്നെ വേറെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഈ ഒരു ചാനലിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം, അതിന് യാതൊരുവിധം മടിയൊന്നും കാണിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ഈ സ്തൂപങ്ങളുടെ പുറകുവശമാണ്. അങ്ങേക്കായിട്ട് ഒരുപാട് സൃഷ്ടികളും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. എല്ലാം ഉള്ളിൽ എല്ലാം മൂലം മുഖ്യം.
കാറ്റ് വീശുന്നുണ്ട്. അപ്പോ ഈ കാറ്റ് വീശുന്ന ഈ ഒരു സന്ദർഭത്തിലും നല്ല കാറ്റുമുണ്ട്, വെയിലുണ്ട്. അപ്പോ ഈ എന്താ പറയാ, പ്രകൃതിയുടെ ഈ ഒരു ലാളന ഏറ്റി വാങ്ങിട്ട് ഞാനിതാ നമ്മുടെ അമ്മി പാർക്കിന്റെ ഉള്ളിലൂടെ ഉള്ള എന്റെ ഈ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ കാഴ്ചകൾ എന്താണ്, ഈ കാണുന്ന ആ ഒരു മന്ദിരത്തിന്റെ എന്താണ് എന്നൊക്കെ നമുക്ക് ആകാംക്ഷയോടെ നിങ്ങളെ ഏതും കാത്തിരിക്കുകയാണ്. ആ ഒരു കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ്. അപ്പൊ ഇതാ നമ്മൾ ഈ ഒരു സ്തൂപത്തിന്റെ ഈ ഒരു ഗോപുരത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ പേര് നമുക്ക് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ സാമാജിക് പരിവർത്തൻ ദൃശ്യ ഡാൾ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഇതിനുള്ളിൽ സർവേസ് ഒന്നും ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കാം. നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ജിയുടെ ആ ഒരു സ്മാരകാർത്ഥം കൊടുത്തുള്ള ചെറിയൊരു ഗോപുരം തൂക്കുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോ ഇതിന്റെ ഒരു ചെറിയ എന്താ പറയുക, വെള്ളമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കൂടുതൽ മാർബിൾ കൊണ്ടാണ് ജാനേറ്റ് കൊണ്ടാണ് ഇതിലൊക്കെ അലങ്കരിച്ചിട്ടുള്ളത്. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള മാർബിൾ സിറ്റിയൊക്കെ ആയിട്ട് വളരെ ഈ ഒരു പാർക്കിലെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ കാര്യങ്ങളുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്തൂപമാണ് കാണുന്നത്. രണ്ടെണ്ണം കാണുന്നുണ്ടല്ലോ. ഒരുപാട് വിശിഷ്ട വ്യക്തികളുടെ പ്രതിമകളൊക്കെ അനാവരണം ചെയ്തിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അടുത്ത വരുന്ന കാഴ്ചകൾ നമ്മുടെ ബാഹുബലി സിനിമയിൽ കൊടുത്ത ആ ഒരു ഫിലിം ലൊക്കേഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ സർപ്രൈസ് ഉണ്ട്, കാണാൻ മറക്കില്ല. അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പിറകു വശങ്ങളിലൊക്കെ ഒരുപാട് നമ്മളെ ഈത്തപ്പഴം തോന്നിക്കുന്ന ആ ഡിസൈനിലുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പം വളരെ എന്താ പറയുക, കൗതുകമുണർത്തുന്ന ഒരു വാസ്തു ചാരുതയാത്ര അതിൻ്റെ ഉള്ളിലുള്ള മൊത്തത്തിൽ. അപ്പോൾ നമുക്കെന്തായാലും ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണമെന്ന് ഞാൻ നേരത്തോട് അഭ്യർത്ഥിക്കട്ടെ. അപ്പോൾ എൻ്റെ ഒരു ഉദ്യമം എൻ്റെ കൂടെ പങ്കാളിയായതിൽ എല്ലാവർക്കും ഒരുപടി എന്താ പറയുക, നന്ദി അറിയിക്കുകയാണ്. നിങ്ങളിലേക്ക് ഇനിയും ഒരുപാട് വ്യത്യസ്തമാർന്ന വീഡിയോസൊക്കെ എത്തിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നും അറിയിക്കട്ടെ. അപ്പോൾ നമ്മൾ ബാഹുബലി സിനിമയിലുള്ള ആ ഒരു കൊട്ടാരം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ. കൊട്ടാരം, ആ കിണറും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ആ സ്ഥലം, ആ ഒരു കൗതുകം വളർത്തുന്ന ആ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ പോകുന്നത്. എന്തായാലും കണ്ടു നോക്കുക. നിരവധി ആനകൾ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതല്ലേ, പ്രതീതി ഉണ്ടല്ലേ.
നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് അംബേദ്കർ ജിയുടെ ഒരു സ്മാരകത്തിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഒരു വശത്ത് കാശിറാം എന്ന ഈ ഒരു ദളിത് നേതാവാണ്, മറുവശത്ത് യു പിയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ മായാവതി ജിയാണ്. അപ്പോ അങ്ങനെ അതിന് നടുവിലായിട്ട് ഈ ഒരു ഹാത്തി പാർക്ക് ഈ അംബേദ്കർ പാർക്കിന്റെ മൊത്തത്തിലുള്ള ഒരു ഘടന തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇതിൽ കാണേണ്ട ഒരു കലിയുഗത്തിന്റെ ആ ഒരു സ്ട്രക്ചറിലൊക്കെയാണ് എൻട്രി അടക്കം തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും ഇതായി കൊടുത്തിട്ടുണ്ട്. അതും മാർബിളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൃഷ്ടിയിലാണ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു കാഴ്ചയാണ്, കൗതുകം കൊടുക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതാ കിഴക്ക് വശത്ത് ഡിജിറ്റലൈസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട് അല്ലേ, കാണുന്നില്ലേ മരങ്ങളൊക്കെ. ആനയുടെ ശില്പചാരുത കൊണ്ട് വൈവിധ്യമാർന്ന ഒരു സ്ഥലം കൂടിയിട്ടാണിത്. അപ്പോൾ നിരവധി ആനയുടെ ശില്പങ്ങളാണ് ഇതിലുള്ളത്. ചെറുതും വലുതുമായിട്ട് ആന എന്ന മൃഗത്തെ മൊത്തത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാത്തി എന്ന് ഹിന്ദിയിലെ ഹാത്തി എന്ന് പറഞ്ഞ ആനയാണല്ലോ, ആനയുടെ പേര് വന്നത് കാരണം ഹാത്തി പാർക്ക് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആനകളുടെ ഈ ശില്പം അതും നല്ല ഭംഗിയിൽ കൊത്തി വെച്ചിട്ടുള്ള മാർബിളിലാണെല്ലാം മാർബിളിൽ കൊത്തി വെച്ചിട്ടുള്ള ഈ ഒരു ശില്പം, ഇതിന് ഈ മായാവതിയുടെ പാർട്ടിയായിട്ടുള്ള BSP ബഹുജൻ സമാജ് വാദി പാർട്ടിയുടെ ചിഹ്നം കൂടിയാണ് ആന. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്ക് ഇലക്ഷൻ സമയത്ത് ഒരുപാട് വിവാദങ്ങളായിട്ടുണ്ടായിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പും UP നിയമസഭാ തെരഞ്ഞെടുപ്പും 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് കോലിളക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭരണമാറ്റം വരെ സംഭവിച്ചത് ഈ പാർക്ക് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കണ്ട് അന്നിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നോക്കാം. സമയം ഒരു 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കുറവുണ്ട്. ഒരു 4-5 മണിക്ക് ശേഷമേ ആളുകൾ കൂടുതലായിട്ടും ഈ പാർക്ക് കാണാൻ വരാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇരിക്കാൻ ഈ ആനയുടെ പിറക്ക് താഴെ വശം ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാർക്കിലെ ഒരുപാട് മരങ്ങളുണ്ട്, അതും വ്യത്യസ്തമായിട്ടുള്ള മാർബിൾ ചാരുതയാൽ അല്ലെ തണൽ മരങ്ങളാണ് ഇരിക്കാൻ പറ്റിയിട്ടുള്ള. അപ്പോൾ ഒരുപാട് കവിതാക്കൾ വന്നിട്ട് അവിടെ നമ്മൾ സല്ലപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാർക്കിന്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റുകൾ. അപ്പോൾ ഇത് ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രഗത്ഭനായ വ്യക്തിയുടെ നമ്മുടെ ജീവിതങ്ങൾക്ക് നമ്മുടെ ഒരുപാട് വ്യക്തിയുടെ ജീവിതം ദർശനങ്ങൾക്ക് ഒരു പുണ്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ശ്രീബുദ്ധൻ. നവോത്ഥാന നായകൻ മറ്റൊരു ഒരു ദൈവം കൂടിയിട്ടാണ്. അപ്പോൾ ആ ശ്രീബുദ്ധൻ്റെ പ്രതിമ മാർബിളിൽ 4 വശത്ത് ഒരു മാർബിൾ എണ്ണക്കല്ലിലാണ്, എണ്ണ മാർബിൾ തന്നെ കുളിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് വീണ്ടും ഇത് ആനകൾക്ക് ആനക്കൂട്ടം എന്ന് കാണുകയും ആന ഇളകി വന്നു എന്നൊക്കെ പറയാം. ഒന്ന് ജീവനില്ലാത്ത ആനകളാണെന്ന് പറയുന്നത്. ഈ ആനകൾക്ക് ജീവൻ വെച്ചാൽ ചിലപ്പോ ഇവിടെ ആനകളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും എൻ്റെ കൂടെ നിങ്ങൾ വേണം സപ്പോർട്ടിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മളിതാ ഈ ആനകളുടെ ആ ഒരു ഇടക്ക് വശത്ത് കൂടി തന്നെ നമ്മൾ അടുത്ത പോകുന്നു. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്മാരകം കൂടി അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ട് ഇരിക്കുന്നത്. ശ്രീനാരായണ ഗുരുജിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു വാക്കുകൾ സൂത്രങ്ങളൊക്കെ ഇന്ത്യയിലും ഇംഗ്ലീഷിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ
പറ്റാത്ത അല്ല മതമേതായാലും മനസ്സിൽ നന്നായ മതി. അതുപോലെ തന്നെ ജാതി സമ്പ്രദായങ്ങൾക്കെതിരെയൊക്കെ നിരന്തരമായി പോരാടിയ ഒരു നവോത്ഥാന നായകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രമൊക്കെ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഓരോ പ്രതിമകളുണ്ടല്ലോ അതിലുള്ള ഓരോ വ്യക്തികളുടെയും കൂടുതൽ വിശദ വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. സാഹിത്യകാരനാണ്, ഹിന്ദി അറിയുന്ന, ഹിന്ദി സാഹിത്യം ഭാഷ മഹാരാജാണ്. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വശത്ത്. അപ്പോൾ അടുത്തതായി നമ്മുടെ ബി ആർ അംബേദ്കർ ജി. ഇത് നമ്മുടെ ഡോക്ടർ അംബേദ്കർ, അംബേദ്കർ ജി ഭരണ കർത്താവാണ്, ഭരണ ശില്പിയാണ്. അദ്ദേഹം അർദ്ധരാത്രിയിൽ നമ്മുടെ ഭരണഘടന ഏറ്റെടുത്തത്. അപ്പോൾ അത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിലേക്ക് ഒരുപാട് അല്ലേ ചരിത്രങ്ങളുണ്ട് അതിൻ്റെ പിറകിൽ. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളാണ്. അംബേദ്കർ പാർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല കാഴ്ചകളും പല സംഭാവനകളും ഈ ഒരു പാർക്കിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ചങ്ങുകളെ നടക്കല്ല നമ്മൾ. പാർക്കിൻ്റെ ഉള്ളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ അംബേദ്കർ ജിയുടെ രൂപമാണ് അതിൻ്റെ പിറക് വശമാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത സ്ഥലം തേടിയുള്ള ഒരു പ്രയാണത്തിലാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ചെറിയ ചെറിയ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സവിശേഷതകൾ ഈ ഒരു പാർക്ക് സംബന്ധിച്ചുണ്ട്. അപ്പോൾ കണ്ടില്ല, അപ്പുറം നമ്മൾ ആന ശില്പങ്ങളാണ്, അതുപോലെ തന്നെ ഈ ഭാഗത്താണെങ്കിൽ സ്തൂപങ്ങൾ ഒക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ സഹായത്തിൽ സല്ലപിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തിൻ്റെ അവരുടെ ചാരുതയിലേക്ക് പോകുന്നു. ഇതിനുള്ളിലെ അടുത്ത ഒരു സ്ഥലമാണ്.
പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടു നോക്കുക.